ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ കെ എബ്രാഹിമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് പോലീസ് കസ്റ്റഡി. വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിനിരയായ രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ കെ എബ്രഹാമിനെ ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ റിമാൻഡിലാണ് കെ കെ എബ്രഹാം. ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു കെ കെ എബ്രഹാമിനെ. ഇന്ന് രാവിലെ ബത്തേരി മുൻസിഫ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഇന്ന് വൈകുന്നേരം 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ കെ കെ എബ്രഹാമിനെ വിട്ടത്. ഈ പ്രതി കെ കെ എബ്രഹാമിനെ കൊണ്ട് ബാങ്കിലും പുൽപ്പള്ളി സഹകരണ ബാങ്കിലും അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ്. അതിനുള്ള നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ കെ രാജേന്ദ്രന്റെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി കെ കെ എബ്രഹാമിനെതിരെ ചുമത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആ കാലയളവിലെ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന രമാദേവിക്കെതിരെ കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. രാജേന്ദ്രന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം വെറുക്കത്തിൽ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തലശ്ശേരി വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു. ഈ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ തെളിവെടുപ്പിനുള്ള നീക്കം. വീട്ടിലും അതോടൊപ്പം തന്നെ ബാങ്കിലും അല്പസമയത്തിനകം കെ കെ എബ്രഹാമിനെ എത്തിച്ച് പോലീസ് തെളിവെടുക്കും. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്.